ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ട്രിപ്സിയ വ്ളോഗിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫുഡ് വ്ളോഗുമായിട്ടാണ്. നമ്മളിന്ന് ഷവർമ കഴിക്കാനാണ് പോകുന്നത്. ഒന്ന് കരുനാഗപ്പള്ളി പുതിയതായിട്ടൊരു കട തുടങ്ങിയിട്ടുണ്ട്, ഷവർമാക്സ് എന്നാണ് പേര്. വിവിധ തരം ഷവർമകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അല്ല കുറച്ചൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളിന്ന് കുറച്ച് മൂന്നാലോ പേരുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും വന്നത്. അപ്പം നമുക്ക് കടയുടെ അകത്തോട്ട് എന്തായാലും പോവാം. കരുനാഗപ്പള്ളി പുളിമ ജംഗ്ഷനാണ് കട ഉള്ളത്. നമുക്ക് കടയുടെ അകത്തോട്ടൊക്കെ പോവാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഷവർമാക്സിലാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് കടഞ്ഞ ഓണറായ ഹാഫി സിംഗറാണ്. അപ്പോൾ ഹാഫിക്കാറായി നമ്മളിപ്പോൾ 3 weeks വരണം. 3 weeks കഴിഞ്ഞു ഒരു ദിവസം എത്ര കിലോ ചിക്കൻ വേണ്ടി വരുന്നുണ്ട്? നമ്മൾ പെർ ഡേ 30 kg ആണ് ടാർഗറ്റ്. നമ്മൾ 2 സ്റ്റിക്കിലാണ് ചെയ്യുന്നത്. 300+ ഷവർമ നമ്മൾ സെർവ് ചെയ്യും ഒരു ദിവസം. പിന്നെ തിരക്കനുസരിച്ചിരിക്കുന്നതിന് നമ്മൾ എക്സ്ട്രാ സ്റ്റിക്കിൽ ആഡ് ഓൺ ചെയ്യും. ഷോർട്ട് ആണെങ്കിൽ അടുത്ത സ്റ്റിക്ക് കയറും. അങ്ങനെ അറ്റ് എ ടൈം നമ്മൾ 30 kg ആണ് സെർവ് ചെയ്യുന്നത്. 3 weeks ആയി. ഇപ്പം ഷവർമയ്ക്ക് മാത്രമായിട്ട് ഇപ്പോൾ വേറെ കട കരുതാപ്പുള്ളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനൊരു ഐഡിയ വന്നത് എങ്ങനെയായിരുന്നു? ഇല്ല, നമുക്ക് ഫസ്റ്റ് ഷോപ്പ് വന്ന് ബാംഗ്ലൂർ ആയിരുന്നു. നമുക്ക് ശരി ഫസ്റ്റ് ഞങ്ങളുടെ അതിപ്പോൾ ഇപ്പോഴും വർക്കിംഗ് ആണ്. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിലുണ്ട്, കൊച്ചിയിൽ തൃശ്ശൂരുണ്ട്, പരപ്പനങ്ങാടിയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഷോപ്പാണ്. ഷവർമ മാത്രമല്ല, നമ്മുടെ കയ്യിൽ വേപ്പിൾസ് ഉണ്ട്, പാൻകേക്ക് ഉണ്ട്, ഫ്യൂസർ. പിന്നെ അവർ നെക്സ്റ്റ് മന്തോടെ കുറേ ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. അതായത് കബാബ്സ്, അങ്ങനെ കുറേ നമ്മുടെ ആയിട്ടുള്ള കുറേ ഇതും കൂടെ ആഡ് ഓൺ ആയിട്ട് വരും. പിന്നെ കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്ന ഏതാണ് ഷവർമ? എനിക്ക് കൂടുതലും ടുർക്കിഷും പലസ്തീനുമാണ് കുറച്ചും കൂടെ കൂടുതൽ സെർവിങ് കൂടുതലായിട്ട് തോന്നുന്നു. ഹുമൂസും ബെറ്റർ ആയിട്ട് പോകുന്നുണ്ട്. കന്നഡ ഇന്ത്യയിലൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഞാനൊരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തത്. എൻ്റെ ഒരു കസിനും കൂടെ ഉണ്ട്, നാളെ ഖത്തറിലാണ്. ബാംഗ്ലൂരാണ് ആദ്യം തുടങ്ങി. ഫസ്റ്റ് ഷോപ്പ് ബാംഗ്ലൂരാണ്. ഇങ്ങനെ ഒരു ഇതുവരെ ഷവർമയുടെ നമ്മൾ ഫസ്റ്റ് തൊട്ട് ഷവർമയുടെ ഇതാണ്. പിന്നെ ഫുഡിനോടുള്ള ഒരു ക്രേസ് കാര്യങ്ങളായിട്ട്. ചേട്ടാ വീട് അവിടെ? ഞാൻ കായംകുളം. അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന തുർക്കി ഷവർമ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റേറ്റിങ്ങൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നെ. അപ്പോൾ നമ്മൾ ദാണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് ലെബനീസ് ഷവർമ. അത് അസറിനായിട്ടാണ് ലെബനീസ് ആയിട്ട്. തുർക്കി ഷവർമ, പലസ്തീൻ ഷവർമ, കുമ്മൂ ഷവർമ എന്നാലുമാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ വേറെ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. ജംബോ ചിക്കൻ, ഹോൾ മീറ്റ്, ഹുമ്മൂസ് ആൻഡ് ചിക്കൻ, പിന്നെ കുറേ ജ്യൂസ് ഉണ്ട്, പിന്നെ ചീസൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ, പിന്നെ ഫ്രൈസ്, പിന്നെ വാഫിൾസ്, പാൻകേക്ക്, അതൊക്കെ സംഭവങ്ങളെല്ലാം ആണ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മളോട് നമ്മുടെ അമലുമുണ്ട് ക്യാമറമാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഷവർമാക്സിലാണ്. അപ്പോൾ ഞങ്ങൾ 4 items ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാക്കിംഗ് തന്നെയാണ് കേട്ടോ. മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു പാക്കിങ്ങാണ്. നമ്മൾ സാധാ ഷവർമ, നമ്മൾ സാധാ കടയിൽ നിന്ന് ഷവർമ മേടിക്കുമ്പോൾ അവിടെ ജസ്റ്റ് ഒരു റോള് പോലെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നമുക്ക് കഴിച്ച ടേസ്റ്റ് ഒക്കെ നോക്കാം. നമ്മുടെ കുമ്മൂസ് ഷവർമയാണ്, നമ്മൾ ഓർഡർ ചെയ്ത കുമ്മൂസ് ഷവർമയാണ് ഇത്. അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം. ഇതിലിപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ
ബീൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഷവർമയുടെ ഒരു ചിക്കൻ ഉണ്ട്, പക്ഷെ നല്ലൊരു വെജിറ്റബിൾ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് തരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത ഷവർമ നോക്കാം. നമ്മൾ കണ്ട് എടുത്തിരിക്കുന്നത് പലസ്തീൻ ഷവർമയാണ്. അപ്പോൾ നമുക്കിതും കൂടി തന്നെ ടേസ്റ്റ് നോക്കാം. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിള്ളേരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്, പിള്ളേർക്കൊക്കെ കൊടുക്കാണ്ട് പിള്ളേർ കൊതി. ചപ്പാത്തിയാണ് അതാ. എന്തോ ഒരു റോട്ടി, എന്തോ അമ്മലെ ആ മണാലി റോട്ടി, പിന്നെ ആ റോട്ടി ഇതൊക്കെയുള്ള സാധനം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ ഷവർമ കഴിക്കുന്ന കുബൂസിനകത്ത് വെച്ചാൽ, പക്ഷെ ഇത് ഇതിനകത്ത് കഴിക്കുന്ന വെറൈറ്റിയുടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് അടുത്ത് രണ്ട് ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊന്നും ടെസ്റ്റ് ചെയ്യണം. ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അവർ കൊതിയിട്ടുകൊണ്ടിരിക്കും ഉടച്ചവണേ കാത്തോണേ. നമുക്ക് തന്നെ അടുത്ത് വരുന്നത് അപ്പം അടുത്ത് രണ്ട് ഷവർമ ഉള്ളതുകൊണ്ട് ഞാൻ അസറിനെ കൊടുത്തു. ഞാനും എടുത്ത് അസറിനെന്താണ് ലെബനീസ് അസറിൻ്റെ ലെബനീസ് ഷവർമയും എൻ്റെ ഒരു ടർക്കിഷ് ഷവർമയാണ്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് കഴിച്ചു. നേരത്തെ അമ്മ പറഞ്ഞ ആ റോട്ടിയാണ്. കുറച്ച് പുളി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്ര കഴിഞ്ഞാൽ അത് തുറന്ന കോല ഇത്ര കഴിഞ്ഞാൽ തുർക്കി ചോർന്ന് ഇഷ്ടപ്പെട്ട ഈ അനക്ക് എടുക്കും. ഇപ്പം ഞങ്ങൾ കഴിക്കാം, കഴിക്കുന്ന ഇവിടെ ഞങ്ങൾ കാണിക്കാം കേട്ടോ. ആട്ടെ അങ്ങനെ ഇപ്പം തുർക്കി ഷവർമ ആണ് ഞാൻ ഇവിടെ നയിക്കുന്നത്. ആട്ടെ അവന്മാർ പോകും അവിടെ നിന്ന് നയിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആണ്ട ഷവർമയുടെ എല്ലാം കഴിച്ച്, ഞങ്ങൾ നാല് പേരും കഴിച്ച്, ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വരും. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് നൈസിന് തട്ടാനുള്ള പരിപാടി എടുത്തത് ഒന്ന്. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാര്യം പറയും, ഒക്കെ പറയോ താത്തി പറയോ ഒന്നുമല്ല, സാധനം ഇഷ്ടമുള്ള നല്ല നാല് നാല് സാധനമായിരുന്നു. എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട ടുർക്കി ഷവർമ അതിനകത്ത് കിഡിലും സൈഡ് നല്ല കിഡിലും ടേസ്റ്റ് ടുർക്കി ഷവർമ. നിങ്ങൾ വന്നാൽ നിങ്ങൾ ടുർക്കി ഷവർമ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കിഡിലും സാധനം. പിന്നെ അസറ നീ കഴിച്ച അസറ കഴിച്ചത് ലെബനീസ്, അതിന് പറയുവാണ് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ലെബനീസ് അത് ആ ഒരു അങ്ങനത്തെ ഉള്ള ഷവർമ ആയിരിക്കും. കാരണം ലെബനീസ് ഷവർമ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പുളി വരുന്ന ഷവർമ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അതിന് അങ്ങനത്തെ പേര്. പിന്നെ ഹുമ്മൂസ് ഞാൻ ആദ്യം കഴിച്ചത് ഏതായിരുന്നു ഹുമ്മൂസ് ആയിരുന്നു. ഹുമ്മൂസിനകത്ത് വെജിറ്റബിൾ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ഹുമ്മൂസ്, അതും ബെറ്റർ സാധനമായിരുന്നു. പിന്നെ ഉള്ളത് പലസ്തീൻ ഒന്നും പറയാതെ കിട്ടുന്ന സാധനമായിരുന്നു. പക്ഷേ അതിനകത്ത് മൂന്നിനകത്ത് നാലിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടുർക്കിഷ്. അമലിനോടാ ലബനീസ്, അമലിന് ലബനീസ് ആയിരുന്നു ആ പുള്ളിയുള്ള സംഭവം. അമലിന് ഇഷ്ടപ്പെട്ടു അസറേ അങ്ങോട്ട് കാണിക്കല്ലേ മക്കറ എനിക്കേതാണ് ഇഷ്ടപ്പെട്ട അസറിന് ടുർക്കിഷ ഇഷ്ടപ്പെട്ട ആ രണ്ട് ഇഷ്ടപ്പെട്ട. അപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ പോവുകയാണ്. കടയുടെ എന്തോ ലൊക്കേഷനൊക്കെ ഞങ്ങൾ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ കൊടുക്കും. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ ഈ കട നമ്പരും എല്ലാം ഞങ്ങൾ കൊടുക്കുക. അപ്പം നിങ്ങൾ എനിക്ക് നിങ്ങളിപ്പം ഇവിടെ ആറുമണിയോടെ ആറുമണിയാകുമ്പോൾ നല്ല റഷായിരിക്കും കേട്ടോ. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. നിങ്ങൾക്ക് വന്ന് ഒരു രാവശ്യം കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അഞ്ച് മണി ഒരു അഞ്ചരയാകുമ്പോൾ നിങ്ങൾ വാ, നൈസായിരിക്കും, നൈസ് മൂടായിരിക്കും, നിങ്ങളെല്ലാം കഴിക്കാം. അപ്പം ഇനി എന്തുവാ ഇനി പറയുന്നത്, അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് പോട്ടെ. ഞങ്ങൾ ഇനി വീട്ടിൽ പോയിട്ട് കാണിക്കാം ബാക്കിയുള്ള കാണിക്കും. ഇപ്പം ആണ്ട ഞങ്ങളിപ്പം എൻ്റെ ഫ്രണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അസറിന് വീണ്ടും ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ അസർ പാർസൽ മേടിച്ച് വീട്ടിൽ കൊണ്ടുള്ള പരിപാടി. വീട്ടുകാരൊന്നും പോകത്തില്ല, എന്നാലും അസർ പോയി രണ്ട് ഷവർമ പാർസൽ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഷവർമാക്സിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, നേരത്തെ കിട്ടുന്ന ഫുഡൊക്കെ ആയിരുന്നു. നിങ്ങൾ അവിടെ പോകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അവിടെ പോകുമ്പോൾ കഴിക്കാം ടുർക്കി ഷവർമയാണ്. ടുർക്കി ഷവർമയുടെ പ്ലേറ്റും ഉണ്ട് റോളും ഉണ്ട്. കഴിച്ചു ഞങ്ങളെല്ലാം റോൾ അയച്ചത് ഇല്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പാർസൽ മേടിച്ച് അപ്പം കിട്ടുന്ന സാധനമായിരുന്നു. അപ്പം നിങ്ങൾ ഞങ്ങൾ കടയുടെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കിട്ടില്ലായിരിക്കും. അപ്പം
അതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 99 രൂപയാണ്, 99 rupees. ഈ റോൾ ഷവർമയ്ക്ക് മിക്കവാറും താഴോട്ട് വരുന്നത്. ഞങ്ങൾ മറ്റേ സംഭവം ഇങ്ങനെ കാണിച്ചതാണ്, അതിനകത്ത് നോക്കിയാൽ നല്ലത് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ കുറേ വീഡിയോ അങ്ങോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണാം. കടയുടെ ഡിസ്ക്രിപ്ഷൻ, സോറി, കുഴപ്പമില്ല, കടയുടെ എന്താ ലൊക്കേഷനൊക്കെ ഞങ്ങൾ കറക്റ്റ് അവനൊടുക്കല്ലേ പോലീസ് ഏതൊക്കെയാണ് ആർക്കറിയാം.